നമസ്കാരം കൂട്ടുകാരി, നിങ്ങൾക്ക് ഭിക്ഷക്കാരെ ഇഷ്ടമാണോ? സന്തോഷത്തോടിരിക്കുന്ന നിങ്ങളുടെ മുഖഭാവം എത്ര പെട്ടെന്നാണ് മാറുന്നത്! ഭിക്ഷക്കാരെന്ന് കേട്ടാൽ പലർക്കും അറപ്പും വെറുപ്പുമാണ്. എന്നാൽ ഭിക്ഷക്കാരെയും കുഷ്ഠരോഗികളെയും മുടന്തരെയും ഒക്കെ സ്നേഹിച്ചൊരു ആളുണ്ട്. അതാരാന്നറിയാമോ? മറ്റാരുമല്ല, നമ്മുടെ രക്ഷകനായ യേശുവാണത്. യേശുവിന്റെ സ്നേഹവും അത്ഭുത ശക്തിയും വെളിപ്പെടുത്തുന്ന ഒരു കഥയാണ് ഞാൻ ഇന്നലെ പറയുന്നത്. ഒരിക്കൽ യേശു സിനഗോഗിൽ നിന്ന് പുറപ്പെടുമ്പോൾ ധാരാളം ആൾക്കാർ യേശുവിന് ചുറ്റും കൂടി. അപ്പോൾ ബർത്തിമേയുസ് എന്നൊരാൾ അവിടെ നിന്ന് വിളിച്ചു, ചേട്ടാ ചേച്ചി, യേശു അവിടെ വരുന്നുണ്ടെന്ന് ആരോ പറയുന്നത് കേട്ടു. എന്ത്, യേശു രോഗികളെ സുഖപ്പെടുത്തുന്നാണെന്നോ? തീർച്ചയായും തന്നെ സുഖപ്പെടുത്തുന്നോ? സേവൻ നില വിളിച്ചു, ദാവീദുപുത്ര യേശുവേ, എന്നോട് കാരുണ്യം ചെയ്യണമേ. യേശു അവിടെ നിന്നു. ആ മുമ്പേ ശാസിച്ചങ്ങോട്ട് പറഞ്ഞു, അവനെ എന്റെ അടുക്കിൽ കൊണ്ടുവന്നാട്ടെ. മുമ്പേ ശാസിച്ച വന്നോട് പറഞ്ഞു, ദേ യേശു നിന്നെ വിളിക്കുന്നു. എന്ത്, യേശു എന്നെ വിളിക്കുന്നുവോ? വർത്തമാന സന്ദേശം കൊണ്ട് വീർപ്പ് മുട്ടി അവന് പൊറുപ്പ് എടുത്ത് ചാടി യേശു തപ്പി തന്നെ യേശുവിന്റെ അടുക്കിൽ ചെന്നു. യേശു എന്നോട് ചോദിച്ചു, മകനെ, ഞാൻ എനിക്ക് എന്ത് നൽകാം? നമ്മൾ വരവരാണെങ്കിൽ കാറോ മിഠായോ ഐസ്ക്രീമോ ഇതെല്ലാം ചേച്ചനെ. പക്ഷെ നമ്മുടെ ബർത്തിമേയുസ് ഇതൊന്നും ചേച്ചില്ല. എനിക്ക് കാശ് തരണമേ. യേശു മനസ്സരിഞ്ഞ് പറഞ്ഞു, പോകാം, നിന്റെ വിശ്വാസം നീ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതും ബർത്തമാനെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ഹായ്, എന്തൊരു മനോഹരമായിരുന്നു, എനിക്കിപ്പോ എല്ലാം കാണാം. സൗഖ്യം പ്രാപിച്ച ബർത്തിമേയുസ് തുള്ളി ചാടി കൂട്ടുകാരത്തെ വീട്ടിലേക്ക്. ഒന്നും പോയതില്ല. പിന്നീട് നന്ദിയാണ് യേശുവിനെ അനുഗമിച്ചു. പ്രിയ കൂട്ടുകാരെ, നോക്കുവാ, യേശു നമ്മുടെ